നമസ്കാരം, സിസിബി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചേലക്കര നിയോജക മണ്ഡലത്തിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാക്സിൻ പ്രതിസന്ധി രൂക്ഷം. രജിസ്ട്രേഷൻ ചെയ്ത പലരും വാക്സിനേഷൻ എടുക്കാൻ സാധിക്കാതെ മടങ്ങി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുവർ പ്രദീപ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഓൺലൈൻ യോഗം ചേർന്നു. കോവിഡ് അതിതീവ്രമാകുന്ന സാഹചര്യത്തിൽ തിരുവില്ലാമല പഞ്ചായത്തിലെ 16-ാം വാർഡിലും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലും കോവിഡ് അവലോകന യോഗം നടത്തി. ചേലക്കര പഞ്ചായത്തിലെ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. 4, 17 എന്നീ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ചേലക്കര നിയോജക മണ്ഡലത്തിൽ വാക്സിൻ പ്രതിസന്ധി രൂക്ഷം. രജിസ്ട്രേഷൻ ചെയ്ത പലരും വാക്സിനേഷൻ എടുക്കാൻ സാധിക്കാതെ മടങ്ങിപ്പോയി. കോവിഡ് പ്രതിസന്ധി അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാക്സിനേഷൻ എടുക്കുവാനുള്ളവരുടെ തിരക്കും അനിയന്ത്രിതമായി മാറുകയാണ്. കൊണ്ടാഴി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തുകളുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വ്യാഴാഴ്ച നടത്തിയ വാക്സിനേഷൻ ക്യാമ്പിൽ വാക്സിൻ ദൗർലഭ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വാക്സിൻ എടുക്കുവാൻ സാധിക്കാതെ പലരും മടങ്ങിപ്പോവുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 5 മണിയോടെ തന്നെ വയോധികർ അടക്കമുള്ളവർ പ്രദേശവാസികൾ സ്ഥലത്തെത്തിയിരുന്നു. മൊബൈലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് കൃത്യമായ സമയം ലഭിക്കാതിരുന്നതും തിരിച്ചടിയായി. 200-ഓളം പ്രദേശവാസികൾ ഒരേ സമയം വാക്സിൻ എടുക്കുവാൻ വന്നതോടെ സ്ഥിതി വഷളാവുകയായിരുന്നു കൊണ്ടാഴിയിൽ. ഇതിനിടയിൽ വ്യാഴാഴ്ച 50 പേർക്ക് മാത്രമേ വാക്സിനേഷൻ നൽകുകയുള്ളൂ എന്ന ആരോഗ്യ പ്രവർത്തകരുടെ പ്രസ്താവനയും വാക്വാദത്തിന് ഇടയാക്കി. രണ്ടു ദിവസം വന്നു. ശനിയാഴ്ച ദിവസം വന്നിട്ട് അന്ന് ടോക്കൺ കൊടുത്ത ഇൻസ്പെക്ടറെ സീരി വെച്ചിട്ടുള്ള ടോക്കൺ തന്നതാണ്. അത് വന്നിട്ട് എനിക്കൊന്നും കണ്ട ആവശ്യമില്ല പറഞ്ഞു. ഇന്ന് വന്നപ്പോൾ വലിയ ക്യൂ ആണ്. അപ്പോൾ അത് കണ്ടിട്ട് പറഞ്ഞു അത് കാര്യമില്ല, നിങ്ങൾ വേറെ ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞു. പ്രസിഡന്റ് വന്ന് ഇവിടെ 50 പേർക്ക് വന്നാൽ മതി, 50 പേർക്കുള്ള വാക്സിൻ ഉണ്ടെന്ന് പറഞ്ഞ് 50 പേരെ അവിടെ നിർത്താൻ പറഞ്ഞ് 50 പേരെ നിർത്തി. ആ നിർത്തിയ ആൾക്കാർ 10 ആളെ കഴിഞ്ഞപ്പോഴും വാക്സിൻ കഴിഞ്ഞു പറഞ്ഞിട്ട് പകടം പകടം നടക്കുകയാണ്. തുടർന്ന് ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം രംഗം ശാന്തമാക്കുവാൻ പരിശ്രമിച്ചു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 200 ഡോസ് മരുന്നാണ് ലഭിച്ചത്. അതിൽ നിന്നും ബുധനാഴ്ച 70-ഓളം പേർക്കും വ്യാഴാഴ്ച 100-നടുത്തും ആളുകൾക്കും വാക്സിനേഷൻ നൽകി. ഇനി തുടർന്ന് വാക്സിനേഷൻ നൽകണം എങ്കിൽ വാക്സിൻ വന്നതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്ന് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ പറഞ്ഞു. വരും ദിവസങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നടത്തുമെന്നും സെക്ടറൽ മജിസ്ട്രേറ്റിൻ്റെ കീഴിലുള്ള ടീം കോവിഡ് പ്രതിരോധത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തി കോവിഡ് മഹാമാരിയെ തകർക്കുവാൻ പരമാവധി ശ്രമിക്കുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. 19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള വാക്സിനേഷൻ മരുന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വാക്സിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് ഒരു അറിയിപ്പ് ഇനിയും ലഭിച്ചിട്ടില്ല. അത് കിട്ടുന്ന മുറയ്ക്ക് പൊതുജനത്തെ അറിയിച്ച് വാക്സിൻ പുനരാരംഭിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുവർ പ്രദീപ് എംഎൽഎയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കോവിഡിന്റെ 2-ാം വരവിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ പോസിറ്റീവ് കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് എംഎൽഎ യു ആർ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഓൺലൈൻ യോഗം നടന്നത്. രൂക്ഷമായ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് എംഎൽഎ ഓർമ്മിപ്പിച്ചു. ആശങ്ക കൂടാതെ മാസ്ക് കൃത്യമായി ധരിച്ചും സാനിറ്റൈസർ ഉപയോഗിച്ചും സ്വയം അവബോധം ഉണ്ടാക്കണം എന്നും എംഎൽഎ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും കോവിഡ് കേസുകളുടെ വർധനവ് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ പ്രത്യേകം അവലോകന യോഗം ചേർന്നത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ, സ്ഥിരം സമിതി അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് കോവിഡ് പ്രതിരോധ നിർദ്ദേശങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവെക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്തു. എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും കൂടുതൽ ഡോസ് വാക്സിനേഷൻ എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അപാകതകൾ പരിഹരിക്കുമെന്നും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലുമുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നും എംഎൽഎ യു ആർ പ്രദീപ് പറഞ്ഞു. നല്ലപോലെ അതിൻ്റെ ഒരു തീരുമാനങ്ങൾ നേരത്തെ ഈ തീരുമാനം വന്ന ഉടനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം സമയബന്ധിതമായി വാർഡ് തലത്തിലെ യോഗം വിളിക്കലും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കലും മത അധ്യക്ഷന്മാരുടെ യോഗം വിളിക്കലും അതുപോലെ തന്നെ പള്ളിയും അമ്പലം അതിൻ്റെ എല്ലാം സ്ഥാപനത്തിലെ ആളുകളെ യോഗം വിളിച്ചു കൂട്ടും. ഇതെല്ലാം
അനൗൺസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എങ്ങനെല്ലാം വിവരം കൊടുക്കാൻ വിളിച്ചതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ വാക്സിൻ എടുക്കുന്ന സെന്ററുകളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ അല്പം ഷോർട്ടേജ് ഉള്ളത് ഇതിന്റെ ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെല്ലാം ഇതിൽ യോഗത്തിലും പ്രത്യേകം പരിഹരിക്കാനുള്ള ഏർപ്പാട് മരുന്നിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് അല്പം ക്ഷാമം വന്നിട്ടുള്ളത്. അത് പരിഹരിക്കാൻ അടുത്ത ദിവസം തന്നെ ഏർപ്പാട് ഇടപെടൽ നടത്താനുണ്ട്. കോവിഡ് അതിതീവ്രമാകുന്ന സാഹചര്യത്തിൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലും കോവിഡ് അവലോകന യോഗം ചേർന്നു. ആക്കപ്പറമ്പ് അംഗൻവാടിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്തംഗം പ്രശാന്തി രാമരാജൻ അധ്യക്ഷയായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും റാപ്പിഡ് റെസ്പോൺസ് ടീം കൺവീനറുമായ സി എ അനുഫയസ് വിശദീകരണം നടത്തി. ആശാ വർക്കർ, അംഗൻവാടി വർക്കർമാരായ ഉഷ നന്ദിനി, അമൃതവല്ലി, സി ഡി എസ് അംഗം ഉമാനാരായണൻ, സന്നദ്ധ പ്രവർത്തകരായ ഗണപതി, രാമരാജൻ, കൃഷ്ണവേണു, സുധാ പ്രകാശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗ്രാമപഞ്ചായത്തംഗം പ്രശാന്തി രാമരാജൻ, ചെയർപേഴ്സണായ ആർ ആർ ടി ആണ് വാർഡിൽ കോവിഡ് ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുന്നത്. പല വാർഡുകളിലായിട്ട് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ്, പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ പോലീസ്, മറ്റ് വിഭാഗക്കാർ, ഇവരെല്ലാം കൂടെ ചേർന്നുള്ള പ്രവർത്തനത്തിൽ കൂടുതൽ ശക്തമാക്കാനായിട്ട് നമ്മളുടെ ആറാർട്ടികൾ, വാർഡ് തലത്തിലുള്ള ആറാർട്ടികൾ നമുക്ക് ഉണ്ടായിരുന്നു. ആ ആറാർട്ടികളെ ഒന്ന് ശക്തിപ്പെടുത്തി, ഒന്ന് സ്ട്രെങ്തൻ ചെയ്ത് അവരെ ഒന്ന് ആക്റ്റീവാക്കി നിലനിർത്തണം എന്നുള്ള ഒരു അജണ്ടയിൽ നമ്മളിന്നിവിടെ 16-ാം വാർഡിൽ യോഗം കൂടിയുണ്ടായി. ആ യോഗത്തിൽ ആറാർട്ടിമാരുടെ ചുമതലകളും അതേപോലെ തന്നെ അവരുടെ പ്രവർത്തന എന്തൊക്കെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്, അവരെന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു ആറാർട്ടി മെമ്പർമാർക്ക്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ യോഗത്തിൽ അധ്യക്ഷനായി. ജനപ്രതിനിധികൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ജയമോൾ ബേബി, ആശാ വർക്കർമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. യോഗത്തിലെ തീരുമാനമനുസരിച്ച് വ്യാഴാഴ്ച മുതൽ കോവിഡ് പരിശോധനാ കേന്ദ്രം കല്ലംപറമ്പ് കല്യാണ മണ്ഡപത്തിൽ RT-PCR ടെസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസമായിരിക്കും പരിശോധന. ശനിയാഴ്ച ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കും ട്രേഡ് യൂണിയനിൽപ്പെട്ടവർക്കും ടെസ്റ്റ് ഉണ്ടായിരിക്കും. വാർഡ് തലത്തിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീം മുഖേന കോവിഡ് പ്രചരണ പരിപാടികളും വാക്സിനേഷൻ രജിസ്ട്രേഷൻ സഹായങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും യോഗം തീരുമാനിച്ചു. പൊതുപരിപാടികൾ, കല്യാണങ്ങൾ എന്നിവയ്ക്ക് 15 പേരിൽ കൂടാൻ പാടില്ല. ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്നും മറ്റ് ചടങ്ങുകൾക്ക് പരമാവധി ആളുകളെ കുറയ്ക്കണം എന്നും പ്രസിഡന്റ് പി കെ മുരളീധരൻ അഭ്യർത്ഥിച്ചു. അതുപോലെ തന്നെയാണ് ടൗണിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചുവട് ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു ക്യാമ്പ് സെന്റർ ഒരു ദിവസം നിശ്ചയിച്ച് ആ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ പരമാവധി നമ്മുടെ കോവിഡിന്റെ വ്യാപനം തടയുന്നതിന് നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇപ്പൊ ഒരു സർക്കുലർ വന്നിട്ടുള്ളത് ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കണം. അപ്പോ 2 ആഴ്ചക്കുള്ളിലൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പും സർക്കാരും ഒക്കെ പറയുന്നതെങ്കിൽ പോലും ഒരു മുൻകരുതലിന് എല്ലാ കാര്യത്തിലും ആവശ്യമായിട്ട് വന്നിരിക്കുക. അപ്പൊ അതിന് നമ്മുടെ പഞ്ചായത്തിൽ ശക്തമായി ആ പ്രതിരോധ പ്രവർത്തനം നടത്താൻ കഴിവുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ച ആളുകളാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പരമാവധി ആ കാര്യങ്ങൾ സഹകരിച്ചുകൊണ്ട് ബാക്കി ഉദ്ദേശങ്ങളൊക്കെ ഇവിടെ ഡോക്ടർമാരാളുകൾ പറയുന്നതിലൊരു കഴിയുന്നില്ല. ചേലക്കര പഞ്ചായത്തിലെ 2 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിച്ചു. 4, 17 എന്നീ വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ഒരിടവേള. മോഹരേട്ടാ, നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇതല്ലേ? മോനേട്ടോ, ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? ഇത് നോക്കിട്ടല്ലേ നമ്മൾ ഇത്ര നാളും നടന്നേ. എത്ര പറഞ്ഞതാ വീക്കിൽ എല്ലാം ഉണ്ടാവും. നമ്മൾ പറഞ്ഞാ നിങ്ങളൊന്നും കേൾക്കില്ലല്ലോ. അല്ലടാ, ഇവിടെ ഒന്ന് നന്നായിട്ടാ. മോഹനേട്ടൻ ഇഷ്ടപ്പെട്ടു മോനെ. വി കെ ട്രേഡേഴ്സ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി വെയർസ് ചേലക്കര. വി കെയിൽ വന്ന എല്ലാമായി.